ഭക്ഷണ നിലവാരം അനുസരിച്ച് ഹോട്ടലുകളെ തരംതിരിക്കും നല്ല ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ ഗ്രീൻ കാറ്റഗറിയിൽ ഹോട്ടലുകളെ തരംതിരിച്ച് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റാർ റേറ്റിംഗ് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭക്ഷണ ഗുണനിലവാരത്തിന്റെയും ശുചിത്വത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഹോട്ടലുകളെ തരംതിരിച്ച് ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക നല്ല ആഹാരം നൽകുന്ന ഹോട്ടലുകൾ ഗ്രീൻ കാറ്റഗറിയിലാണ് തുടർന്ന് അത് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലകളിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും വിനോദ സഞ്ചാരികൾക്കും വെബ്സൈറ്റ് പരിശോധിച്ച് തങ്ങൾക്ക് അനുയോജ്യമായത് കണ്ടെത്താം ശുചിത്വമില്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാറ്റഗറികൾ നിശ്ചയിക്കുന്നത് മികച്ച ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജനുവരി മുതൽ ഡിസംബർ വരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കലണ്ടറിന് രൂപം നൽകും കൂടാതെ കമ്മീഷണറേറ്റ് തലത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരുടെ ടീമിന് രൂപം നൽകി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചെക്ക് പോസ്റ്റിലും ഓരോ മണ്ഡലങ്ങളിലും മുൻകൂട്ടി പറയാതെയുള്ള പരിശോധനകൾ നടത്തുമെന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ജനകീയ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം നല്ല ഭക്ഷണം നാടിന്റെ അവകാശമെന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയതായി മന്ത്രി അറിയിച്ചു ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ഇരുപത്തിയൊമ്പത് കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു നൂറ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി നൂറ്റിമൂന്ന് കിലോഗ്രാം വൃത്തിഹീനമായ മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു മുപ്പത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഈ മാസം രണ്ട് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പരിശോധനകളാണ് നടത്തിയത് ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത നൂറ്റി എൺപത്തി കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു അറുന്നൂറ്റി മുപ്പത്തി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോഗ്രാം വൃത്തിഹീനമായ മാംസം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി ഇതുവരെ ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോഗ്രാം പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായ മത്സ്യം നശിപ്പിച്ചു ഈ കാലയളവിലെ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് പരിശോധനകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ശർക്കരയിൽ മായം കണ്ടെത്താനായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ ജാഗ്രതയുടെ ഭാഗമായി അഞ്ഞൂറ്റിയേഴ് സ്ഥാപനങ്ങൾ പരിശോധിച്ചു വിദഗ്ധ ലാബുകളിൽ പരിശോധനയ്ക്കായി ശർക്കരയുടെ നൂറ്റി മുപ്പത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് ഷവർമ ഉണ്ടാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡം ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വൃത്തിയും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിതമായ ഷവർമ ഉണ്ടാക്കുന്നതിനും ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് ഇതു സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി പലപ്പോഴും ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചിക്കൻ മതിയായ രീതിയിൽ പാകം ചെയ്യാറില്ല പച്ചമുട്ടയിലാണ് ഷവർമയിൽ ഉപയോഗിക്കുന്ന മയോണൈൻസ് ഉണ്ടാക്കുന്നത് സമയം കഴിയും തോറും പച്ചമുട്ടയിലെ ബാക്ടീരിയയുടെ അളവും കൂടും അതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ